ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വിവാദ വ്യവസായികളായ വിജയ് മല്യ, നീരവ് മോദി, മെഹുൽ ചോസ്കി എന്നിവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മൂന്ന് പേരുടെയുമായി ആകെ 9,371 കോടി രൂപയാണ് ED കണ്ടുകെട്ടിയത്. പൊതുമേഖലാ ബാങ്കുകളിലേക്കാണ് ഇവ മാറ്റിയിട്ടുള്ളത്. ഇവർ നടത്തിയ തട്ടിപ്പിന്റെ വലിപ്പം മനസ്സിലാക്കുന്നതിനാണ് നടപടിയെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. മൂന്ന് വ്യവസായികളുടെയും 18,170 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടാനും നടപടിയായി. ഇതിൽ 969 കോടിയുടെ സ്വത്ത് വിദേശ രാജ്യങ്ങളിലാണ്. ഇന്ത്യ വിട്ട് വിദേശങ്ങളിൽ കഴിയുന്ന മൂന്ന് പേരെയും തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ഇവർ മുങ്ങിയതോടെ പൊതുമേഖലാ ബാങ്കുകൾക്കാകെ 22,585 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കുകളുടെ നഷ്ടത്തിന്റെ 80.45% തുല്യമാണ്. UKയിലാണ് മല്യയും നീരവ് മോദിയും ഉള്ളത്. മെഹുൽ ചോസ്കി ഡൊമിനിക്കിലെയും മുതലും പലിശയുമായി ഇന്ത്യയിലെ 7 പൊതുമേഖലാ ബാങ്കുകൾക്കും ഒരു സ്വകാര്യ ബാങ്കിനുമായി 12,500 കോടി രൂപയാണ് മല്യ നൽകാനുള്ളത്. മല്യയെ ലണ്ടനിൽ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ജാമ്യത്തിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വ്യാജരേഖകൾ ചമച്ച് 14,000 കോടി രൂപയുടെ വായ്പയെടുത്ത് മുങ്ങിയ നീരവ് 2019 മാർച്ചിലാണ് ലണ്ടനിൽ അറസ്റ്റിലായത്. നീരവും അമ്മാവൻ മെഹുൽ ചോസ്കിയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. ലണ്ടനിലെ ജയിലിൽ കഴിയുന്ന വജ്രവ്യാപാരി നീരവ് മോദിയെ ഇന്ത്യക്ക് കൈമാറാൻ ബ്രിട്ടൻ അനുമതി നൽകിയിരുന്നു. 2018 മുതൽ താമസിച്ചിരുന്ന ആന്റിഗ്വയിൽ നിന്നും ക്യൂബയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ചോസ്കി കഴിഞ്ഞ ദിവസം ഡൊമിനിക്കയിൽ പിടിയിലായത്. ഇപ്പോൾ അവിടെ ജയിലിലാണ്.